അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ സിനിമയിലാണ് ആദ്യം ഈ വിളി കേട്ടതും കണ്ടതും ഒക്കെ. പക്ഷെ ഇപ്പോൾ യാഥാർത്ഥ്യമായി കേട്ടു. അത് ഒരു സിനിമാ താരത്തോട്. സിനിമാ താരമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടെ ഉപജീവന മാർഗമാണ് മുഖ്യം. അവരധ്വാനിച്ചെങ്കിൽ മാത്രമേ അവരുടെ അടുപ്പ് കഴിയൂ, എങ്കിലേ കുടുംബം പട്ടിണിയില്ലാതെ കഴിയും. ഇന്നലെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ രസകരമായ ഈ സംഭവം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ ആള് കുറഞ്ഞതിൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷുഭിതനായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇന്നലെ രാവിലെ ശാസ്താപൂർവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് ചെമ്പ് ഗോപി സിനിമാ ഡയലോഗ് പോലെ പൊട്ടിത്തെറിച്ചത്. സുരേഷ് ഗോപി വന്നപ്പോൾ കോളനിയിലെ ആരും അയാളെ സ്വീകരിക്കാനില്ലായിരുന്നു. വലിയ ആളും ബഹളവും ഒക്കെ പ്രതീക്ഷിച്ചാണ് ആശാൻ എത്തിയത്. ആളുകളെ ആരെയും, അതായത് ഒരാളെ പോലും, കോളനി നിവാസിയെ പോലും കാണാൻ സാധിക്കാത്തതിനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിനും ബൂത്ത് ഏജൻ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ സുരേഷ് ഗോപി ശകാരിച്ചു. അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത്? എന്താവശ്യത്തിനാണ്? നിങ്ങളെനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം. ബൂത്തുകാർ ഇത് മനസ്സിലാക്കണം. നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത്, നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം. എനിക്കൊരു താല്പര്യവുമില്ല. ഭയങ്കര കഷ്ടമാണ് ഇത് കേട്ടോ, സുരേഷ് ഗോപി ക്ഷോഭിച്ചു. വനിതാ പ്രവർത്തകരോടുൾപ്പെടെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ അനിഷ്ടത്തോടെ സംസാരിച്ചത്. ഇതിനിടെ ഇയാളെ അനുനയിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കോളനിയിലെ ആദിവാസികൾ ഉൾപ്പെടെ രാവിലെ തേൻ ശേഖരിക്കാൻ പോയ സമയത്താണ് സുരേഷ് ഗോപി എത്തിയത്. വലിയ സ്വീകരണമൊക്കെ പ്രതീക്ഷിച്ച അവരെത്തിയത്, കാരണം കോളനി നിവാസികൾ ആവേശത്തോടെ സ്വീകരിക്കുമെന്നൊക്കെ സുരേഷ് ഗോപി വിചാരിച്ചു, മനസ്സിൽ കരുതി. സുരേഷ് ഗോപി വരുന്നെന്നൊക്കെ അവരോട് പ്രവർത്തകർ പറഞ്ഞിരുന്നു. പക്ഷേ അവരാരും അയാളെ കാണാൻ കൂട്ടാക്കിയില്ല. അവർക്ക് വലുത് അവരുടെ തൊഴിലും കൂലിയുമാണ്. അവരതിന് പോയി. ഒടുവിൽ സുരേഷ് ഗോപി ശശിയായി തിരിച്ചുപോയി.